നമസ്കാരം. അങ്ങനെ തെരഞ്ഞെടുപ്പ് അംഗത്തിന് തീയതികൾ കുറിച്ചു കഴിഞ്ഞു. April 26 കേരളം പോളിംഗ് ബൂത്തിലെത്തുന്നത്. നേരത്തെ തന്നെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി മുന്നണികൾ ഗോദയിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. വേനൽ ചൂടിനെ വെല്ലുന്ന രീതിയിൽ പ്രചാരണ മാപിനിയിൽ താപനില ഉയരുന്നു. നാട്ടിലെങ്ങും രാഷ്ട്രീയ ചർച്ചകൾ തിളച്ചുമറിയുകയാണ്. ഈ ആവേശ കാഴ്ചകളുടെ നേർചിത്രവുമായി അംഗത്തെട്ട് ആരംഭിക്കുന്നു. ആദ്യം നോക്കാം വോട്ട് ചിത്രം. രാജ്യത്ത് 7 ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ് നടക്കും. ആദ്യഘട്ടം April 19. കേരളം April 26 വിധിയെഴുതും. June 4 വോട്ടെണ്ണൽ. തെരഞ്ഞെടുപ്പ് കാലം രാജ്യത്തിന്റെ അഭിമാനമെന്നതാണ് 18 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുദ്രാവാക്യം. April 19 മുതലാണ് തെരഞ്ഞെടുപ്പ് ആരംഭിക്കുക. April 26 രണ്ടാം ഘട്ടവും May 7 മൂന്നാം ഘട്ടവും 13 നാലാം ഘട്ടവും 20 അഞ്ചാം ഘട്ടവും 25 ആറാം ഘട്ടവും 1 June ഏഴാം ഘട്ടവും വോട്ടെടുപ്പ് നടക്കും. കേരളത്തിൽ രണ്ടാം ഘട്ടമായ April 26 വോട്ടിംഗ്. June 4 വോട്ടെണ്ണൽ നടക്കും. ഈ മാസം 28 തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തിറക്കും. April 4 വരെ പത്രിക സമർപ്പിക്കാം. 5 സൂക്ഷ്മ പരിശോധന നടക്കും. 8 വരെ പത്രിക പിൻവലിക്കാൻ കഴിയും. ആന്ധ്ര, ഒഡീഷ, അരുണാചൽ പ്രദേശ്, സിക്കിം എന്നിവിടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതികളും പ്രഖ്യാപിച്ചു. ആന്ധ്രയിൽ May 13 സിക്കിമിലും അരുണാചൽ പ്രദേശിലും April 19 ഒഡീഷയിൽ May 13 വോട്ടെടുപ്പ്. കൂടാതെ രാജ്യത്തെ 26 നിയമസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബീഹാർ, ഗുജറാത്ത്, ഹരിയാന, ജാർഖണ്ഡ്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഡൽഹി വിജ്ഞാൻ ഭവനിലെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറാണ് തീയതികൾ പ്രഖ്യാപിച്ചത്. 4 June കൗണ്ടിംഗ് ഹോം. ദിസ് വിൽ ലുക്ക് ലൈക് ദിസ്. ഈ ജോ യെല്ലോ പോർഷൻ ഹൈ ഐസാ ദിഖായി ദേഗാ. തോ ഇസ്മേ ഫേസ് 1 കാ ജോ മാപ് ഹൈ, നോർത്ത് ഈസ്റ്റ് നീചേ തമിഴ്നാടു, രാജസ്ഥാൻ, സെന്റർ മേ ഛത്തീസ്ഗഢ്, മധ്യപ്രദേശ് ഓർ ഉത്തരാഖണ്ഡ്, ഓർ ഊപ്പർ മേ ജമ്മു കശ്മീർ കി 1 പാർലമെന്ററി കോൺസ്റ്റിറ്റ്യുവൻസി. സെക്കൻഡ് ഫേസ് വിൽ നോട്ടിഫിക്കേഷൻ വിൽ സ്റ്റാർട്ട് ഓൺ 28th March ആൻഡ് ഡേറ്റ് ഓഫ് പോൾ വിൽ ബി 26th April. സോ ദിസ് ഇസ് ദി മാപ് വിച്ച് വുഡ് ബി ഫേസ് 2, ജിസ്മേ ഹം നോർത്ത് ഈസ്റ്റ് മേ കാഫി ജഗേ ചുനാവ് കോ കംപ്ലീറ്റ് കർത്തേ ഹുവേ, തമിഴ്നാടു മേ കംപ്ലീറ്റ് കർത്തേ ഹുവേ. Phase 3 would be from 12th of April and date of poll will be 7th of May. Isme bhi total 12 states us samay mein ja rahi hongi. Fourth phase mein 18th April ko gazette notification hoga aur date of polling would be 13th of May. Date of counting in the entire country would be 4th of June for all by elections, for the assembly elections, for the parliamentary elections. 543 ലോക്സഭാ മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആകെ 96.8 കോടി വോട്ടർമാരാണ് സമ്മതിദാനാവകാശം വിനിയോഗിക്കുക. ഇതിൽ 49.7 കോടി പുരുഷ വോട്ടർമാരും 47.1 കോടി സ്ത്രീ വോട്ടർമാരുമാണ് ഉള്ളത്. 48,000 ട്രാൻസ്ജെൻഡർ വോട്ടർമാരും ഇത്തവണയുണ്ട്. 19.75 കോടി പേർ യുവ വോട്ടർമാരാണ്. 1.8 കോടി കന്നി വോട്ടർമാരുണ്ട്. ഇവരിൽ 85 ലക്ഷം സ്ത്രീ വോട്ടർമാരാണ്. 10.5 ലക്ഷം പോളിംഗ് ബൂത്തുകളാണ് ഒരുക്കിയിരിക്കുന്നത്. ബൂത്തുകളിൽ എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കുടിവെള്ളം, ശൗചാലയം, വീൽചെയർ, മെഡിക്കൽ സൗകര്യങ്ങൾ തുടങ്ങിയവ പോളിംഗ് ബൂത്തിൽ സജ്ജമാക്കും. രാജ്യത്തെ 85 വയസ്സിന് മുകളിലുള്ള വോട്ടർമാർക്കും 40% വൈകല്യമുള്ളവർക്കും വീട്ടിലിരുന്ന് വോട്ട് രേഖപ്പെടുത്താനുള്ള സൗകര്യവും ഇത്തവണ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ ജില്ലകളിലും സുരക്ഷയ്ക്കായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമും നെറ്റ്വർക്ക് ചെക്ക് പോസ്റ്റുകളും സ്ഥാപിക്കും. അതിർത്തികളിൽ ഡ്രോൺ നിരീക്ഷണം ശക്തമാക്കും. പ്രശ്ന സാധ്യതാ ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് ഏർപ്പെടുത്തും. KYC ആപ്പിലൂടെ സ്ഥാനാർത്ഥികളുടെ വിവരങ്ങൾ ലഭ്യമാകും. ക്രിമിനൽ കേസുകളുടെ വിവരങ്ങളടക്കം ലഭ്യമാകുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ പ്രചാരണം കൂടുതൽ ശക്തമാക്കാനും പുതിയ തന്ത്രങ്ങൾ മെനയാനുമുള്ള തയ്യാറെടുപ്പിലാണ് മുന്നണികൾ. 10 കുറയാതെ സീറ്റ് നേടാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് LDF. UDF ആകട്ടെ കഴിഞ്ഞ വർഷത്തെ വിജയം അതേപടി ആവർത്തിക്കുമെന്ന പ്രതീക്ഷയിലാണ്. അക്കൗണ്ട് തുറക്കാമെന്ന മോഹത്തിൽ BJP പ്രചാരണ രംഗം കൊഴുപ്പിക്കുന്നു. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ ഇനി വേനൽ ചൂടിന് കാഠിന്യമേറും. ജയമുറപ്പിക്കാൻ പുതിയ തന്ത്രങ്ങളുമായി മുന്നണികൾ ശ്രമം തുടങ്ങിക്കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിന് മുൻപ് സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കിയതാണ് ഇത്തവണ എല്ലാ മുന്നണികൾക്കും ആശ്വാസമായത്. പ്രത്യേകിച്ച് UDFന്. BJP ആകട്ടെ എറണാകുളത്തും കൊല്ലത്തും സ്ഥാനാർത്ഥികളെ കണ്ടെത്തുന്നതിനുള്ള തിരക്കിലാണ്. കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ആദ്യം നടത്തി കേരള കോൺഗ്രസ് പാർട്ടികളാണ് സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചത്. തൊട്ടുപിന്നാലെ കൊല്ലത്തെ UDF സ്ഥാനാർത്ഥി RSPയുടെ NK പ്രേമചന്ദ്രനും തെരഞ്ഞെടുപ്പ് ഗോദയിലെത്തി. കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയുമായി BJPയും ചില മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രചാരണം ആരംഭിച്ചിരുന്നു.
റോഡ് ഷോകൾ ഉൾപ്പെടെയുള്ളവയും നടത്തി. LDFും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ വേഗത നാൾക്കുനാൾ കൂട്ടുകയാണ്. സ്ഥാനാർത്ഥികൾ 2 മുതൽ 3 ഘട്ടം വരെയുള്ള പ്രചാരണം പൂർത്തിയാക്കി കഴിഞ്ഞു. UDF സ്ഥാനാർത്ഥികൾ കഴിഞ്ഞ ആഴ്ച മുതലാണ് സജീവമായത്. രാഷ്ട്രീയ പോരാട്ടം തന്നെയായിരിക്കുമെന്നാണ് മുന്നണികളുടെ വിലയിരുത്തൽ. മത്സരം LDFും UDFും തമ്മിലായിരിക്കുമെന്ന് ഇരു മുന്നണികളും സമ്മതിക്കുന്നു. വോട്ടർമാരുടെ മനസ്സ് കയ്യിലെടുക്കുന്ന കാര്യത്തിൽ BJPയും പിന്നിലല്ല. BJPയുടെ താരപ്രചാരകനായ പ്രധാനമന്ത്രി തന്നെ നേരിട്ടെത്തിയാണ് കേരളത്തിൽ പ്രചരണം കടുപ്പിച്ചത്. LDFനെയും UDFനെയും കണക്കിന് വിമർശിച്ച ശേഷമായിരുന്നു മടങ്ങിപ്പോക്ക്. പാളയത്തിൽ പടയില്ലാത്തതാണ് UDFനും കോൺഗ്രസിനും ആശ്വാസം. പ്രചാരണ രംഗത്തെ മെല്ലപ്പോക്ക് ദോഷം ചെയ്യുമെന്ന് കോൺഗ്രസിന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയെയും പ്രിയങ്കാ ഗാന്ധിയെയും മുന്നിൽ നിർത്തി പ്രചരണം നടത്താനാണ് കോൺഗ്രസ് നീക്കം. പൌരത്വ നിയമ ഭേദഗതി ബില്ല് തന്നെയാണ് ഇരു മുന്നണികളുടെയും മുഖ്യ പ്രചരണ ആയുധം. ഇതിലൂടെ വോട്ടുറപ്പിക്കാനായി മുന്നണി നേതാക്കൾ തന്നെ പരസ്പരം പഴിചാരുന്നതും പ്രചാരണ ചൂടിന് ആക്കം കൂട്ടുന്നു. 10 കുറയാത്ത സീറ്റുകൾ നേടുക തന്നെയാണ് LDFന്റെയും ലക്ഷ്യം. ഇതിനായി സ്ഥാനാർത്ഥികളെയും അണികളെയും സജീവമാക്കി മണ്ഡലങ്ങളിൽ എത്തിച്ചു കഴിഞ്ഞു. കോൺഗ്രസ് ആകട്ടെ കഴിഞ്ഞ വർഷത്തെ വിജയം ആവർത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ്. കേരളത്തിൽ താമര വിരിയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ കൈവിടാതെ BJPയും സജീവമാണ്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. കേരളത്തിൽ UDF വൻ വിജയം നേടുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. 20 സീറ്റിലും വിജയം ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനമാണ് നടത്തുന്നത്. സംസ്ഥാനത്ത് ദുരിതം അനുഭവിക്കുന്നവർ സർക്കാരിനെതിരെ വോട്ട് ചെയ്യുമെന്നും VD സതീശൻ പറഞ്ഞു. രാജ്യത്തുടനീളം ഫാസിസത്തിനും വർഗീയതയ്ക്കും അഴിമതിക്കുമെതിരായിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പോരാട്ടം കേരളത്തിൽ അതൊരു സമഗ്ര വിജയമാക്കി ഐക്യ ജനാധിപത്യ മുന്നണി മാറ്റും എന്ന ആത്മവിശ്വാസത്തിലാണ് ഞങ്ങളെല്ലാവരും. സമഗ്രമായ വിജയം, 20-ൽ 20 സീറ്റും നേടിയുള്ള സമഗ്രമായ വിജയത്തിലേക്കുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. വളരെ നല്ല തയ്യാറെടുപ്പോടുകൂടി കൃത്യമായ കാര്യങ്ങൾ തീരുമാനിച്ചുകൊണ്ടുള്ള വലിയ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഞങ്ങൾ കാണുന്നത്. തെരഞ്ഞെടുപ്പിനായി മുഴുവൻ കരുത്തും ഉപയോഗിച്ച് പ്രവർത്തിക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പ്രധാന എതിരാളി UDF ആണെന്നും BJPക്ക് കേരളത്തിൽ സീറ്റ് കിട്ടില്ലെന്നും MV ഗോവിന്ദൻ കൊല്ലത്ത് പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ ശക്തമത്തായ രീതിയിൽ കഴിഞ്ഞ ഒരു മാസക്കാലം ഫലപ്രദമായിട്ട് സ്ഥാനാർത്ഥി ഉൾപ്പെടെ ഫീൽഡിലായിരുന്നു. ഇനിയുള്ള 10-40 ദിവസക്കാലം വളരെ സജീവമായി രാഷ്ട്രീയവും സംഘടനാപരവുമായിട്ടുള്ള കരുത്ത് മുഴുവൻ ഉപയോഗിച്ച് കേരളത്തിലെ 20 പാർലമെൻറ്റ് നിയോജക മണ്ഡലങ്ങളും ജയിക്കുക എന്ന ഉന്നം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനം തന്നെയാണ് നടത്താൻ ഉദ്ദേശിച്ചത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 മുന്നണികളാണ്. ഒന്ന് LDF ആണ്, മറ്റൊന്ന് UDF ആണ്. BJP അതിൻ്റെ ഭാഗമായിട്ട് മത്സരിക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ BJPക്കൊന്നും ഒരു സീറ്റും കേരളത്തിൽ ലഭിക്കാനുള്ള സാധ്യത ഇന്ത്യൻ പ്രധാനമന്ത്രി 10 സീറ്റ് കിട്ടും, 2 അക്ക നമ്പറിലേക്ക് കടക്കും എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അങ്ങനെ നടക്കുന്ന ഒരു സംസ്ഥാനമല്ല കേരളം. തെരഞ്ഞെടുപ്പിന് തയ്യാറെന്ന് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ശശി തരൂർ. മണ്ഡലത്തിലെ ജനങ്ങൾക്ക് താൻ പുതുമുഖമല്ലെന്നും അതുകൊണ്ട് പ്രചാരണത്തിന് കൂടുതൽ ദിവസം കിട്ടുന്നതിൽ അർത്ഥമില്ലെന്നും ശശി തരൂർ പറഞ്ഞു. പ്ലസ് ഞാൻ പറഞ്ഞു, രാഷ്ട്രീയ നിലപാട് ഞാൻ എന്റെ ഒരു ശബ്ദം ഭാരതം മുഴുവനും ലോകം മുഴുവൻ കേട്ടിട്ടുണ്ട്. പിന്നെ ആരാണ് തിരുവനന്തപുരത്ത് MP എന്ന് ജനങ്ങൾക്ക്, രാഷ്ട്രീയം പിന്നെ അറിയുന്ന ആൾക്കാർക്കൊക്കെ അറിയാം. അതുമാത്രമല്ല എന്തായാലും നിലപാടും അറിയാം. കാരണം ഞാൻ എല്ലാവരുടെയും പാർലമെന്റിന് അകത്തും പാർലമെന്റ് വെളിയിലും സംസാരിച്ച് നടക്കുന്ന ഒരു വ്യക്തിയായ കാരണം എനിക്കിതിൽ വലിയൊരു ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ഞാൻ എന്താണെന്ന് ആൾക്കാർക്ക് ചോദിക്കാൻ ഒരു ആവശ്യമില്ല. 15 വർഷം കണ്ട ആളഞ്ഞ്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഒരു പ്രവർത്തനം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഇനിയും ചെയ്യാൻ സേവനം ചെയ്യാൻ തയ്യാറാണ്. തെരഞ്ഞെടുപ്പ് നേരിടാൻ സജ്ജമാണെന്ന് കൊല്ലം ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി M. മുകേഷ്. ഇടതുപക്ഷം ജാഗരൂകരായി ആത്മവിശ്വാസത്തോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പൊ 23-ാം തീയതി ആണെങ്കിലും 4-ാം തീയതി ആണെങ്കിലും 26-ാം തീയതി ആണെങ്കിലും ഏത് ദിവസമാണെങ്കിലും നമ്മൾ സജ്ജമാണ്. ഇടതുപക്ഷം വളരെ ജാഗരൂകരായി വളരെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. വോട്ടർമാരെ കണ്ടതിൽ നിന്നും എനിക്ക് മനസ്സിലായത് അത് വളരെ പ്രാധാന്യമുള്ള ഒരു ഇലക്ഷൻ ആണെന്നും ഇത് അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കേരളം പോകുന്നുവെന്നും അത് തടഞ്ഞു നിർത്താനോ അല്ലെങ്കിൽ അതിനൊരു പരിഹാരം ഇടതുപക്ഷം മാത്രമാണെന്നും ഒക്കെയുള്ള രീതിയിലാണ് നമുക്ക് മനസ്സിലായത്.
ദക്ഷിണേന്ത്യയിൽ നിന്ന് ഒന്നും കിട്ടാത്ത പരിഭവം ബി ജെ പിക്ക് ഉണ്ടെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി. രാഹുൽ ഗാന്ധിയുടെ വരവ് വലിയ ഓളമുണ്ടാക്കും, രാഹുലിന്റെ പോരാട്ടം ജനം കാണുന്നുണ്ടെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് പറഞ്ഞു. ദക്ഷിണേന്ത്യയിൽ നിന്ന് ഒന്നും കിട്ടാത്ത ഒരു പരിഭവം അവർക്കുണ്ട്. അപ്പോ കേരളത്തിലും തമിഴ്നാട്ടിലും, കേരളത്തിൽ മാത്രമല്ല അതുപോലെ സ്റ്റേറ്റുകളിലൊക്കെ നിരന്തരം പോയി നോക്കുകയാണ്. ഇനി പോവാത്തോണ്ടുള്ള കേടുണ്ടാവണ്ട എന്ന് വിചാരിച്ചുകൊണ്ട്, ഏതായാലും കിട്ടൂല, ഇനി പോവാത്തോണ്ട് കേട് വേണ്ട. ബി ജെ പിക്ക് എതിരായ ഒരു വികാരം സംസ്ഥാനങ്ങളിൽ അതിവേഗം രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതാണ് ഇനി നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്. മേജർ സംസ്ഥാനങ്ങളിൽ യു പിയിൽ, ബീഹാറിലൊക്കെ ഇന്ത്യാ സഖ്യം ഇൻടാക്റ്റാണ്, വളരെ ശക്തമാണ്. രാഹുൽ ഗാന്ധിയുടെ ഓളം ആരംഭിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം അതേപോലെ തന്നെ ഉണ്ട്. രാഹുൽ ഗാന്ധി ഏകനായി യാത്ര നടത്തി ഫൈറ്റ് ചെയ്യുന്നത് ജനങ്ങൾ കാണുന്നില്ലേ? ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തുറന്ന കത്ത്. ജനങ്ങളുടെ ജീവിതത്തിലുണ്ടായ മാറ്റമാണ് കഴിഞ്ഞ 10 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ നേട്ടമെന്ന് മോദി കത്തിൽ പറയുന്നു. പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ എന്ന് തുടങ്ങുന്ന കത്തിൽ വികസിത ഇന്ത്യക്കായി വോട്ട് ചെയ്യണമെന്ന് മോദി അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം സർക്കാരിന്റെ നേട്ടങ്ങളും കത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. കശ്മീരിന്റെ പ്രത്യേകാധികാരം ഒഴിവാക്കിയതും ജി എസ് ടി നടപ്പാക്കിയതും ഉൾപ്പെടെ കഴിഞ്ഞ 10 വർഷത്തിനിടെ മോദി സർക്കാർ കൈക്കൊണ്ട തീരുമാനങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് കത്തുള്ളത്. പാവപ്പെട്ടവരുടെയും കർഷകരുടെയും സ്ത്രീകളുടെയും യുവാക്കളുടെയും ജീവിതത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താനുള്ള സർക്കാരിന്റെ പ്രവർത്തനമാണ് ജനങ്ങളുടെ ജീവിതത്തിലുണ്ടായ പരിവർത്തനത്തിന്റെ കാരണമെന്ന് പ്രധാനമന്ത്രി കത്തിൽ പറയുന്നു. രാജ്യത്തിന്റെ ക്ഷേമത്തിനു വേണ്ടി ധീരമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിച്ചതിന് പിന്നിലും ജനങ്ങളുടെ പിന്തുണയാണെന്നും മോദി അയച്ച കത്തിൽ പറയുന്നു. മോദി കുടുംബം ക്യാമ്പയിന്റെ ഭാഗമായി വികസിത് ഭാരത് സങ്കൽപ് എന്ന പേരിലുള്ള വാട്സ്ആപ്പ് അക്കൗണ്ടിൽ നിന്നാണ് സന്ദേശം അയച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി ഒന്നും നടക്കില്ലെന്ന ഗ്യാരണ്ടിയാണെന്ന് ശശി തരൂർ എം പി. കേരള വികസനത്തിന് ബി ജെ പി ഒന്നും സംഭാവന ചെയ്തിട്ടില്ല. ഒരു വികസനവും തരാത്തവരെ എങ്ങനെയാണ് ജനങ്ങൾ വിശ്വസിക്കുക എന്നും ശശി തരൂർ ചോദിച്ചു. തിരുവനന്തപുരത്ത് ഒന്നും നടന്നില്ല എന്ന് മാത്രമല്ല അവർ പറയണം, ഇനി നടക്കും, അതാണ് മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നു. കാരണം അവരുടെ റെക്കോർഡ് എന്താണ്? അവരുടെ ഗ്യാരണ്ടി എന്താണ്? വാഗ്ദാനം തന്നതിനെ അവർ പാലിക്കില്ല, അത് മാത്രമേ ഗ്യാരണ്ടിയുള്ളൂ. ഇതുവരെ വാക്ക് പാലിക്കാത്തൊരു സർക്കാർ വന്നിട്ട് പുതിയ വാഗ്ദാനങ്ങൾ തരുമ്പോൾ നമ്മൾക്ക് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അതിനെ വിശ്വസിക്കുന്നത്? ചില സംവരണക്ക് ഈ മോദി സർക്കാരിന്റെ ഗ്യാരണ്ടി ഉണ്ടായിട്ടുണ്ട്, സാധാരണക്കാർക്ക് വല്ല ഗ്യാരണ്ടി ഉണ്ടായിട്ടുണ്ടോ? ഭാരതം എന്താണെന്ന് അതിനെ ഇപ്പോൾ വെല്ലുവിളി തരുന്ന ഒരു രാഷ്ട്രീയമാണ് നമ്മൾ ഭരിക്കുന്ന ബി ജെ പി സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ ആ സ്ഥിതിയിൽ നമ്മൾക്ക് ഏത് വിധത്തിന്റെ ഭാരതമാണ് വേണ്ടത്? ഏത് വിധത്തിന്റെ ഭാരതമാണ് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ വിട്ടുകൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? ഇതും ഞാൻ എല്ലാ മലയാളി വോട്ടർമാരോട് ചോദിക്കുന്നു. എറണാകുളത്തെ സ്ഥാനാർത്ഥി ഹൈബി ഈഡനോടൊപ്പം തന്നെ ജനങ്ങളുടെ പ്രിയങ്കരിയാണ് ഭാര്യ അന്ന ലിൻഡ ഈഡൻ. ഹൈബിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ അന്നയും സജീവ സാന്നിധ്യമാണ്. വോട്ടഭ്യർത്ഥിക്കുന്നതിൽ മാത്രമല്ല ചുവരെഴുത്തിലും ഒരു കൈ നോക്കുകയാണ് അന്ന. ഇതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്നത്. സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെ പ്രചാരണ ചൂടിലാണ്. ഇനി നോക്കാം സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പര്യടന വിശേഷങ്ങൾ. ഇതാ ഈ വാഹനത്തിന് പിന്നാലെ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വ്യക്തികൾ തമ്മിലുള്ള പോരാട്ടമല്ല, രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണെന്ന് എറണാകുളത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഹൈബി ഈഡൻ. എം പി എന്ന നിലയിൽ തന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തപ്പെടണമെന്നും അദ്ദേഹം കേരളാവിഷൻ ന്യൂസിനോട് പറഞ്ഞു. സ്ഥാനാർത്ഥികളെല്ലാം തന്നെ ഈ പ്രചാരണ പരിപാടികൾ സജീവമായി കഴിഞ്ഞിരിക്കുന്നു. എറണാകുളത്തെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി, നിലവിലെ എം പി ആയിട്ടുള്ള ഹൈബി ഈഡൻ പ്രചാരണ തിരക്കുകളിലാണ്. നമ്മൾ അദ്ദേഹത്തോടൊപ്പമാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞു, വളരെ വേഗം തന്നെ ഈ ഒരു പ്രചാരണ പരിപാടിയിലേക്ക് കടന്നു. നമ്മൾ ഇന്നലെ കണ്ടു, വെളുപ്പിന് 5 മണിക്കും 4 മണിക്കൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു, പ്രചാരണം അങ്ങനെ കൊഴുപ്പിച്ച് എല്ലാവരെയും കണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ ഒരു നമുക്കൊരു ട്രെൻഡ്? ഒരു പ്രതിസന്ധി ഈ തെരഞ്ഞെടുപ്പിലുള്ളത് എം പി എന്നുള്ള രീതിയിൽ ഉള്ള പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് നടക്കുകയാണ്. ഉദ്ഘാടനങ്ങൾ, പൊതുപരിപാടികൾ എം പി എന്നുള്ള രീതിയിൽ പങ്കെടുക്കണം,
അതിൻ്റെ ഇടയിലാണ് തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിലേക്കും കടക്കേണ്ടത്. ഗുണം എന്ന് പറയുന്നത് പല വിഭാഗം പല മണ്ഡലത്തിൻ്റെ ഭാഗങ്ങളിലുള്ള ആൾക്കാരെ വിവിധ ആളുകളുമായി സംവേദിക്കാനുള്ളൊരു അവസരമാണ്. വലിയ വലിയ സമ്മേളനങ്ങളാണ് പലത്. മറ്റൊരു ദോഷം എന്ന് പറയുന്നത് ഒരു ഏരിയയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് മുഴുവനുമായി നമ്മളുടെ പാർട്ടി സഹപ്രവർത്തകരെ ഒന്നും സംതൃപ്തിപ്പെടുത്തിക്കൊണ്ട് അത് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നുള്ളതാണ്. പ്രചരണം അതിൻ്റെ ഏറ്റവും തീവ്രമായ ഘട്ടത്തിൽ തന്നെയാണ്. ഹൈബി എന്ന് പറയുന്ന ഒരാൾ ഒരിക്കലും എറണാകുളത്ത് അപരിചിതനായിട്ടുള്ള ഒരാളൊന്നുമല്ല. ഇന്നലെ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ എല്ലാ വീട്ടിലെയും അംഗമാണ് അങ്ങ്. ആ നിലയ്ക്കാണ് ഒരു പ്രതികരണം അങ്ങ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ആളുകളെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന ഘട്ടത്തിൽ അവരുടെയൊക്കെ ഒരു പ്രതികരണം എങ്ങനെയാണ്? പോയ സ്ഥലങ്ങളിലെല്ലാം വലിയ പോസിറ്റീവായിട്ടുള്ളൊരു റെസ്പോൺസാണ് ആളുകളിൽ നിന്ന് ലഭിക്കുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. ജനങ്ങൾക്ക് വലിയ അസംതൃപ്തി പല വിഷയങ്ങളിലുമുണ്ട്, ഗവൺമെൻറ്റിനെതിരെയുള്ള വികാരമുണ്ട്. അതിപ്പോൾ ഒരു സ്ഥാനാർത്ഥിക്കും തടഞ്ഞു നിർത്താൻ പറ്റാത്ത ചില ട്രെൻഡുകളാണ്. ഞാൻ മനസ്സിലാക്കുന്നത് വ്യക്തമായ ആൻറ്റി ഇൻകംബൻസി ഈ രണ്ട് സർക്കാരുകൾക്കും എതിരെ ഉണ്ട്. പ്രത്യേകിച്ച് CAA നടപ്പാക്കി അങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളതാണ്. വനിതാ പ്രാതിനിധ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ചയ്ക്ക് ചെയ്തെന്നൊരു ഘട്ടം കൂടിയാണല്ലോ. അപ്പോൾ എറണാകുളത്ത് എതിർ സ്ഥാനാർത്ഥിയായി വരുന്ന ഒരു വനിത കൂടിയാണ്. അപ്പം പൊതുവിലുള്ള സ്ത്രീകളുടെ ഒരു അനുകൂല തരംഗം ആ നിലയ്ക്ക് മാറും, അത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള അങ്ങനെ വിചാരിക്കേണ്ട ഒരു സാഹചര്യമുണ്ടോ? ഏജ് വ്യത്യാസം ഇല്ലാതെ, ജെൻഡർ ഡിഫറൻസ് ഇല്ലാതെ, ഒരു ക്ലാസ് ഡിഫറൻസും ഇല്ലാതെ ക്രോസ് സെക്ഷൻ എറണാകുളത്ത് ഞാൻ ചെയ്ത തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളല്ല, ഞാൻ ചെയ്ത കഴിഞ്ഞ 5 വർഷം പാർലമെൻറ്റേറിയൻ എന്നുള്ള രീതിയിൽ ചെയ്ത പ്രൊജക്റ്റുകളും പാർലമെൻറ്റേറിയൻ എന്നുള്ള രീതിയിലും വികസന പ്രവർത്തനത്തിൽ ഞാൻ നടത്തിയ ഇടപെടലുകളും എല്ലാം ഈ കാലയളവിൽ ചർച്ചയാകുമെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് കൂടി ജനങ്ങൾ മാർക്കിടാൻ പ്രയോജനപ്പെടുത്തുമെന്ന് ഞാൻ കരുതിയാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം, അതിനുശേഷമുള്ള പ്രചാരണ പരിപാടികൾ, ഇതിലെല്ലാം ഒരു പടി മുന്നിൽ LDFന് വരാൻ സാധ്യത. ആദ്യം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി, അതിനുശേഷം പ്രചാരണത്തിലേക്ക് വന്നു, അതൊക്കെ എന്തിനകത്ത് ഇലക്ഷനെ ബാധിക്കുന്ന ഒരു വിഷയമാണോ? അങ്ങനെ ഒരു ആശങ്കയും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവേണ്ട കാര്യമില്ല. വ്യക്തമായ മേൽക്കൈയോടുകൂടി വികസനകാംക്ഷികളായിട്ടുള്ള എറണാകുളം നിയോജക മണ്ഡലത്തിലെ വോട്ടർമാർ UDFന്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കും. എന്തായാലും ഒരു പൊളിറ്റിക്കൽ ഒരു ഫൈറ്റ് തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ. വ്യക്തികൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ പ്രാധാന്യമില്ല. വ്യക്തികൾക്ക് ചില വോട്ട്, ഇത്ര നിശ്ചിത ശതമാനം വോട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റും, ഡിസൈഡ് ചെയ്യാൻ പറ്റും, സ്വാധീനിക്കാൻ പറ്റും. കൂടി വന്ന ഒരു സ്ഥാനാർത്ഥിക്ക് 5%, ബാക്കിയെല്ലാം അത് ഇന്നിൻ്റെ രാഷ്ട്രീയവും എല്ലാം ചർച്ച ചെയ്യപ്പെടുന്നതാണല്ലോ. അപ്പോൾ അത് ഞങ്ങൾക്ക് അനുകൂലമായി മാറുമെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. വളരെ നന്ദിയുണ്ട്. പ്രചാരണ തിരക്കുകളിൽ തന്നെയാണ് ഹൈബി ഈടനുള്ളത്. തികഞ്ഞ വിജയപ്രതീക്ഷ തന്നെയാണ് പങ്കുവെക്കുന്നത്. ക്യാമറ പേഴ്സൺ രഞ്ജിത്ത് മോഹനൊപ്പം ഇബി ജോ തോമസ്, കേരള വിഷൻ ന്യൂസ്, കൊച്ചി. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നത് നരേന്ദ്രമോദിക്കായിരിക്കുമെന്ന് കോഴിക്കോട് ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി MT രമേശ്. ദേശീയ ജനാധിപത്യ സഖ്യവും ഇന്ത്യ മുന്നണിയുമായാണ് മത്സരം. അതുകൊണ്ട് തന്നെ UDFഉം LDFഉം പരസ്പരം മത്സരിക്കേണ്ട ആവശ്യമില്ലെന്നും MT രമേശ് കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് അംഗത്തിന് BJP ഇത്തവണ രംഗത്തിറക്കിയിരിക്കുന്നത് അവരുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി തന്നെയാണ്. സ്ഥാനാർത്ഥിയായിട്ടുള്ള MT രമേശ് മണ്ഡലത്തിൽ സജീവവുമാണ്. എങ്ങനെയുണ്ട് തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളൊക്കെ? തിരഞ്ഞെടുപ്പ് ഇന്നിപ്പോൾ ഔദ്യോഗികമായിട്ട് ഡേറ്റ് പ്രഖ്യാപിച്ചു. ഞങ്ങൾ കഴിഞ്ഞ 10-12 ദിവസമായിട്ട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ശേഷം ഈ മണ്ഡലത്തിലുടനീളം യാത്ര ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 41 ദിവസമുണ്ട്, ഒരു മണ്ഡലകാലം മുഴുവനുമുണ്ട്. സ്വാഭാവികമായിട്ടും ഇനി അങ്ങോട്ടാണ് പ്രചരണത്തിൻ്റെ ചൂടും ചൂരുമൊക്കെ ഉണ്ടാവാൻ വേണ്ടി പോകുന്നത്. നല്ല ആത്മവിശ്വാസമുണ്ട്, ഈ മണ്ഡലത്തിൽ ജയിക്കാൻ സാധിക്കുമെന്നുള്ള നല്ല വിശ്വാസം എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കോഴിക്കോട് മണ്ഡലത്തിലെയും സംസ്ഥാനത്തിലെയും എന്തൊക്കെ ഘടകങ്ങൾ അനുകൂലമാകുമെന്ന് വിചാരിക്കുന്നു? ഈ പ്രാവശ്യം ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് നരേന്ദ്രമോദിക്കാണ്. കഴിഞ്ഞ ദിവസം 13 അദ്ദേഹം വന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള അഭൂതപൂർവമായ ജനക്കൂട്ടം കേരളം നരേന്ദ്രമോദി എത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ്. കേരളത്തിലെ ജനങ്ങളോട് ഈ പ്രാവശ്യം 2 നമ്പറിൽ MPമാരെ ജയിപ്പിക്കണം എന്നാണ് ശ്രീ നരേന്ദ്രമോദി ആവശ്യപ്പെട്ടത്. കേരളത്തിലെ ജനമത് സ്വീകരിക്കും. അതുകൊണ്ട് കേരളം ഇപ്രാവശ്യം 26 പോളിംഗ് ബൂത്തിലേക്ക് പോവുക നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ UDFിൻ്റെയും LDFിൻ്റെയും സ്ഥാനാർത്ഥികളും സജീവമാണ്, അപ്പോൾ അവരെ ശക്തരാണെന്ന് തോന്നുന്നുണ്ടോ? അല്ല, സ്ഥാനാർത്ഥികളുടെ ശക്തിയെക്കുറിച്ചും ദൗർബല്യത്തെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. സ്ഥാനാർത്ഥികളുടെ രാഷ്ട്രീയമാണല്ലോ പ്രധാനം.
ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ഭാഗത്ത് ദേശീയ ജനാധിപത്യ സഖ്യമാണ്, മറുഭാഗത്ത് ഐ എൻ ഡി എ മുന്നണിയാണ്. അപ്പോൾ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാനാണ് ഐ എൻ ഡി എ മുന്നണി, നരേന്ദ്രമോദിയെ വീണ്ടും പ്രധാനമന്ത്രിയാക്കാനാണ് എൻ ഡി എ മത്സരിക്കുന്നത്. അതുകൊണ്ട് പോരാട്ടം രാഷ്ട്രീയമാണ്. യു ഡി എഫിനും എൽ ഡി എഫിനും പരസ്പരം മത്സരിക്കേണ്ട ആവശ്യമില്ല. അവർ രണ്ടുപേരും ഒരുമിച്ച് കൊണ്ടാണ് എൻ ഡി എ നേരിടേണ്ടത്. അതുകൊണ്ട് പോരാട്ടം ഐ എൻ ഡി എ മുന്നണിയും എൻ ഡി എ മുന്നണി തമ്മിൽ. പൗരത്വ ഭേദഗതി പ്രാബല്യത്തിൽ വന്നതടക്കം പ്രതിപക്ഷം വലിയ തരത്തിൽ രാഷ്ട്രീയ ആയുധമാക്കുന്നുണ്ട്. കോഴിക്കോട് മണ്ഡലത്തിലടക്കം നൈറ്റ് മാർച്ച് അടക്കം സംഘടിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനെക്കുറിച്ച് ന്യൂനപക്ഷ വോട്ടുകൾ വിഭജിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അല്ല, അത് അവർക്ക് തിരിച്ചടിയാകും. കാരണം അവർ ഇതുവരെ പ്രചരിപ്പിച്ചത് കല്ലുവെച്ച നുണയാണ് എന്ന് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് ബോധ്യമാകും. ഇപ്പോൾ പൗരത്വ നിയമത്തിൻ്റെ പുതിയ നിയമമനുസരിച്ചുള്ള അതിൻ്റെ ചട്ടങ്ങളായി, പൗരത്വത്തിനു വേണ്ടി അപേക്ഷിക്കാനുള്ള വെബ്സൈറ്റ് ഓപ്പണായി, ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിലുള്ള സമിതിയായി, എല്ലാമായി കഴിഞ്ഞു. ഇനി ആർക്കാണ് പൗരത്വം നിഷേധിക്കപ്പെടുന്നത് കേരളത്തിൽ? ഈ നിയമം കൊണ്ട് കേരളത്തിലെ ഏത് മുസ്ലിം ജനവിഭാഗത്തിനാണ് പൗരത്വം നിഷേധിക്കപ്പെട്ടത് എന്നിനെ അവർക്ക് പറയേണ്ടി വരും. അത്തരമൊരു സാഹചര്യത്തിൽ അത് അവർക്ക് വലിയ തിരിച്ചടിയാകും. കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് ബോധ്യമാവുന്നത് ബോധപൂർവ്വ ഒരു നുണപ്രചരണമാണ് എൽ ഡി എഫും യു ഡി എഫും നടത്തിയതെന്ന് ഇനിയുള്ള ദിവസങ്ങളിൽ മുസ്ലിം സമൂഹത്തിന് ബോധ്യമാവും. ഇനി മുസ്ലിം സമൂഹം ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി പോകുന്നത് സി പി എമ്മിനോടും കോൺഗ്രസിനോടുമാണ്. ഇലക്ട്രൽ ബോണ്ട് വിഷയങ്ങൾ പ്രതികൂലമാവുന്നത്? ഇലക്ട്രൽ ബോണ്ട് വിഷയം ഞങ്ങൾക്കൊരിക്കലും പ്രതികൂലമാവില്ല. കാരണം ഞങ്ങൾ തെരഞ്ഞെടുപ്പ് ലഭിക്കേണ്ട ഫണ്ട് സുതാര്യമാകണമെന്നാണ് ആഗ്രഹിച്ചത്, അക്കൗണ്ടിലൂടെ വരണമെന്നാണ്. നേരത്തെ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടികൾ ചാക്ക് കണക്കിന് നോട്ട് കെട്ടുകൾ മേടിക്കാറുണ്ടായിരുന്നു. ഇന്ത്യയിലെ പല രാഷ്ട്രീയ നേതാക്കന്മാരുടെയും വീടുകളിൽ വെച്ച് ചാക്ക് കണക്കിന് നോട്ട് കെട്ടുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇലക്ട്രൽ ബോണ്ട് വന്ന ശേഷം അത്തരമൊരു സാഹചര്യം മാറി, സുതാര്യമാണ്, എല്ലാം അക്കൗണ്ട് മുഖാന്തരമാണ്, ആരാർക്കു കൊടുത്തു എന്ന് കൃത്യമായിട്ടുള്ള കണക്കുകളുണ്ട്. അതുകൊണ്ട് ഞങ്ങളിപ്പോഴും വിശ്വസിക്കുന്നത് ഇലക്ട്രൽ ബോണ്ട് സംവിധാനം സുതാര്യമാണ്. പക്ഷേ സുപ്രീം കോടതിക്ക് അത് ബോധ്യപ്പെട്ടില്ല. സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ പരിശ്രമിച്ചു, അത് ഞങ്ങൾ പരാജയപ്പെട്ടു. പക്ഷേ ഞങ്ങളുടെ നിലപാടിപ്പോഴും വ്യക്തമാണ്. ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള സമ്പ്രദായത്തിൽ ഏറ്റവും സുതാര്യമായിട്ടുള്ള കള്ളപ്പണം തടയാൻ ആവശ്യമായിട്ടുള്ള സമീപനം തന്നെയാണ് ഇലക്ട്രൽ ബോണ്ട് എന്ന് ഇപ്പോഴും ഞങ്ങളുടെ വിശ്വാസം. ഇപ്പോൾ പത്മജ വേണുഗോപാൽ അടക്കം ബി ജെ പിയിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഏതെങ്കിലും സർപ്രൈസ് വ്യക്തികൾ ബി ജെ പിയിലേക്ക് പ്രതീക്ഷിക്കാവോ? സർപ്രൈസുകൾ മുൻകൂട്ടി പറയാനുള്ളതല്ലോ, സർപ്രൈസുകൾ അതാത് സമയത്തിൽ വന്നോളൂ. ചരിത്രത്തിന്റെ താളുകളിൽ നിറം മങ്ങാതെ കിടക്കുന്ന തെരഞ്ഞെടുപ്പ് സംഭവങ്ങളിലേക്കുള്ള തിരിഞ്ഞുനോട്ടമാണ് ഇനി കാണാം ചരിത്ര സ്പന്ദനം. പാർലമെന്ററി ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് എതിരി നിൽക്കുന്ന നക്സലേറ്റ് പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ അന്യം നിന്നെങ്കിലും മറ്റു ചില സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ പല ശ്രമങ്ങളും നടത്താറുണ്ട്. കേരളത്തിലെ നക്സലേറ്റ് പ്രസ്ഥാനത്തിന്റെ പിന്മുറക്കാരാകട്ടെ, പാർലമെന്ററി ജനാധിപത്യം അംഗീകരിച്ച് തെരഞ്ഞെടുപ്പുകളിൽ പങ്കാളികളാകുന്നു. കെട്ടകാലത്തിന്റെ അമാവാസിക്കറുപ്പിൽ നിന്നും ചുവന്ന പ്രഭാതങ്ങൾ സ്വപ്നം കണ്ട 70s കേരളീയ യുവത്വം വസന്തത്തിന്റെ ഇടിമുഴക്കം സൃഷ്ടിക്കാൻ അവർ സാഹസികതയുടെ ചുരം കയറി. 60s അവസാനം തലശ്ശേരി പുൽപ്പള്ളി പോലീസ് സ്റ്റേഷനുകൾ ആക്രമിച്ചാണ് നക്സലൈറ്റുകൾ ആക്ഷന് തുടക്കമിട്ടത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ നിന്ന് നിരവധി വിദ്യാർത്ഥി യുവജന പ്രവർത്തകർ വിപ്ലവ തീച്ചുവപ്പിൽ മുങ്ങി നിവർന്നു. 10 വർഷത്തോളം കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ നക്സലൈറ്റ് വാർത്തകൾ ചോരപടർത്തി. തെരഞ്ഞെടുപ്പുകൾ പക്ഷേ നക്സൽ പ്രസ്ഥാനങ്ങൾക്ക് അലർജിയായിരുന്നു. മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരൻ സ്വീകരിച്ച തന്ത്രപരവും ഉറച്ചതുമായ നിലപാടുകൾ കേരളത്തിലെ നക്സലൈറ്റ് പ്രസ്ഥാനത്തിന്റെ വേരറുത്തു. പിന്നീട് രാജ്യത്തിന്റെ പാർലമെന്ററി ജനാധിപത്യം അംഗീകരിച്ച പഴയകാല വിപ്ലവ പ്രസ്ഥാനങ്ങളിൽ പലതും തെരഞ്ഞെടുപ്പുകളിൽ സജീവമായി. കക്ഷി രാഷ്ട്രീയത്തിന്റെ പ്രായോഗികതയും പ്രയോഗവും പയറ്റുകയും ചെയ്യുന്നു, പക്ഷേ വേണ്ടത്ര വിജയം കാണുന്നില്ലെന്ന് മാത്രം. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. ഇനി തെരഞ്ഞെടുപ്പ് രംഗത്തെ പഞ്ച് ഡയലോഗിലേക്ക്. സി പി എം നേതാക്കൾക്ക് ബി ജെ പി സ്ഥാനാർത്ഥികളുമായി ബിസിനസ് പങ്കാളിത്തമുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. അതുകൊണ്ടാണ് ബി ജെ പി സ്ഥാനാർത്ഥികൾ നല്ലതെന്ന് ഇ പി ജയരാജൻ പറഞ്ഞത്. കേരളത്തിൽ ബി ജെ പിക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്നത് സി പി എം നേതാക്കളാണെന്നും സതീശൻ ആരോപിക്കുന്നു. എങ്ങനെയാണ് ഇങ്ങനെ കള്ളം പറയാൻ പറ്റുന്നത്? രാഹുൽ ഗാന്ധി പൗരത്വ നിയമത്തിൽ പാർലമെന്റിൽ ഹാജരായി വോട്ട് ചെയ്തതിന്റെ തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങൾ ഹാജരാക്കാം. എന്നിട്ട് പാർലമെന്റിൽ രാഹുൽ ഗാന്ധി വന്നില്ല എന്ന് ഈ മുഖ്യമന്ത്രിക്ക് അല്ലാതെ വേറെ ആർക്ക് പറയാൻ കഴിയും? നാ വാ തുറന്നാൽ നുണ മാത്രം പറയുന്ന ഒരാളായി മുഖ്യമന്ത്രി അതപ്പിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് തല്ലിപ്പൊളിക്കാൻ ആളെ വിട്ടവരാണിവർ. ബി ജെ പിയുമായി ചങ്ങാത്തം ചേർന്നിരിക്കുന്നവരാണിവർ. ഇപ്പൊ വലിയ ബി ജെ പി വിരോധം പറയുന്നത് 1977 ആർ എസ് എസിന്റെ വോട്ട് കൊണ്ട് ജയിച്ച് എം എൽ എ ആളാണ് പിണറായി വിജയൻ. ഇപ്പൊ എസ് എൻ സി ലാവ്ലിൻ കേസ് തീർക്കാൻ
സ്വർണ്ണക്കള്ളക്കടത്ത് തീർക്കാൻ, ലൈഫ് മിഷൻ കോലക്കേസ് തീർക്കാൻ, മാസപ്പടി വിവാദം തീർക്കാൻ ബി ജെ പിയുമായി സന്ധി ചെയ്തിരിക്കുകയാണ്. സി പി എം നേതാക്കൾ ഇപ്പോ ബി ജെ പിയുമായി ബിസിനസ് പാർട്ണർഷിപ്പ് തുടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ടല്ലേ എൽ ഡി എഫ് കൺവീനർ എന്ന് പറയുന്നത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ നല്ല സ്ഥാനാർത്ഥികളാണ്. നാടെങ്ങും തെരഞ്ഞെടുപ്പ് ആവേശം തിളച്ചു മറിയുമ്പോൾ നാട്ടുവഴികളിലും നഗരവീഥികളിലും നിറയുന്ന ചർച്ചകളിലേക്ക് ക്യാമറ തിരിക്കുകയാണ്. ഇനി നാട് പറയട്ടെ. കോഴിക്കോട് ജില്ലയിലെ പാളയം മാർക്കറ്റിലുമുണ്ട് തെരഞ്ഞെടുപ്പ് ആവേശം. പച്ചക്കറികളുടെ വിലയിടപടക്കം വ്യാപാരികളെ വലിയ പ്രതിസന്ധിയിലാക്കുന്നുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പ് ചൂടിന് ഒട്ടും കുറവില്ല. കോഴിക്കോട് ജില്ലയിലെ തന്നെ ഏറ്റവും തിരക്കേറിയ പാളയം മാർക്കറ്റിലാണ്. തിരഞ്ഞെടുപ്പ് എടുക്കാറായതോടുകൂടി പാളയം മാർക്കറ്റിനടക്കം വലിയ വോട്ട് ബാങ്കായാണ് മൂന്ന് മുന്നണികളും കാണുന്നത്. എന്നാൽ ഇവിടുത്തെ കച്ചവടക്കാർക്കും ചിലത് പറയാനുണ്ട്. എങ്ങനെയാണ് തിരഞ്ഞെടുപ്പ് ഓർമ്മകളൊക്കെ എങ്ങനെയാണ്? എങ്ങനെയാ വെച്ചാൽ എല്ലാ ഈ തെരഞ്ഞെടുപ്പ് തന്നെ കോഴിക്കോട് സംബന്ധിച്ച് ഒരു ആഘോഷമാണ്. പ്രാവശ്യം ഇലക്ഷൻ എന്തായാലും ടൈറ്റ് മത്സരമായിരിക്കും. നല്ല പ്രചരണങ്ങളാണ് രണ്ടു കൂട്ടരും. കോഴിക്കോട് സാധാരണ മത്സരം ശക്തമായിട്ട് തന്നെയാണ്. ഇതുവരെ യു ഡി എഫ് ആണ് കൊണ്ടുപോയത്. ഇനിയിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് എങ്ങനെയാണെന്നുള്ളത് കണ്ടറിയണ്ടേ. നമ്മൾ പിന്നെ പാരമ്പര്യമായിട്ട് ഒരു കോൺഗ്രസ്സുകാരനാണ്. അപ്പോൾ യു ഡി എഫിനെ വോട്ട് ചെയ്യും. പ്രചരണം എൽ ഡി എഫ് ആണ് മുന്നിൽ. പ്രാവശ്യം കോൺഗ്രസിന് അടിക്കുന്നുള്ളതാണ് തോന്നുന്നത്. അതേപോലത്തെ പ്രവർത്തനങ്ങളൊക്കെ നോക്കിയിട്ട് പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് രാഘവേട്ടനെയാണ് ഞങ്ങൾ കാണുന്നത്. പാർലമെന്റിലേക്ക് പോയി എന്ത് സംസാരിക്കാനും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കരിമിക്ക് കഴിയുള്ള ഒരു വിശ്വാസമുണ്ട്. പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കുന്നത് കേരളത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അത് അവിടെ പോയിട്ട് സംസാരിക്കാൻ കഴിവുള്ള പിന്നെ സ്ഥാനാർത്ഥിയായി ജയിപ്പിക്കണ്ടേ. ആ ഇളവരം കരിയുമാണ് അതിന് ഏറ്റവും നല്ലതെന്ന് വിശ്വസിക്കുന്നു. ശക്തമായ മത്സരം ഉണ്ടാവും. കോഴിക്കോട് ഇവിടെ നമ്മള് കരീം കല്ലാണ്ട് വേറെ ആരും നോക്കണ്ട. മാറ്റമാണോ മാറ്റമാണെന്ന് പറഞ്ഞാൽ മാറ്റം വേണ്ട. ഇപ്പൊ ഈ ന്യൂനപക്ഷത്തിന് ഇവിടെ ജീവിക്കാൻ ഒരു സൗകര്യമില്ല. ഞാൻ ജനലക്ഷത്തിന്റെ ആളാണ്. അപ്പൊ ആഗ്രഹം ജയിക്കുന്നുണ്ട്. നമ്മളെ നമുക്ക് ഇവിടെ ഗുണം ചെയ്യുന്ന ആരാച്ചാലും അവരേക്കും ജയിക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ നമ്മളെ കരീംക്കാണ് ജയിക്കാൻ സാധ്യത ഏറെ. നാലാമത്തെ പ്രാവശ്യമാണ് രാഘവട്ടൻ നിൽക്കുന്നത്. അപ്പൊ നാലാമത്തെ ജയിക്കും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. കരീംക്കാണ് കൂടുതൽ സാധ്യത കാണുന്നത്. വോട്ട് ആർക്കും ചെയ്യുന്നതാക്കി അല്ലാണ്ട് പിന്നെ ആൾക്കൊന്നുമില്ല. ഇപ്പൊ രാജ്യം ഭരിക്കുന്ന ഇന്ത്യൻ്റെ പ്രധാനമന്ത്രി ഈ രാജ്യത്തോട് കാണിക്കുന്ന അപകടം ഭയങ്കരമായ അപകടമാണ്. എന്താ എല്ലാവിധ മതക്കാരും ഒറ്റക്കെട്ടായി നിന്ന് പോകുന്ന ഒരു മേഖലയാണ് ഇന്ത്യയാണ് നമ്മളെ ഇന്ത്യ. ആ ഇന്ത്യയിൽ ഒരു മതം മാത്രം മതി, മറ്റൊരു മതങ്ങൾ വേണ്ട എന്നുള്ളൊരു ചിത്രീകരണമാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു പുതിയൊരു മാറ്റത്തിനാണ് ഇപ്പോൾ എല്ലാവരും ശ്രമിക്കുന്നത്. അതിൻ്റെ കൂടെ ഇടതുവശത്തിനൊരു മുൻതൂക്കമുള്ളൊരു മണ്ഡലമാണ് കോഴിക്കോട്. അപ്പോൾ ഗരിമിക്ക ജയിക്കുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ഉറപ്പ്. അതികഠിനമായ വേനൽച്ചൂടിലും കച്ചവട തിരക്കുകൾക്കുമൊക്കെ ഇടയിൽ പാളയത്തെ തെരഞ്ഞെടുപ്പ് ചർച്ചകൾ സജീവമാണ്. ക്യാമറ പേഴ്സൺ വസീം അഹമ്മദിനൊപ്പം മേഘ്ന മുരളി, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്. ഇതോടെ അങ്കത്തട്ട് പൂർണ്ണമാകുന്നു. നമസ്കാരം.